തനിക്കെതിരായ പരാതിയിൽ കഴമ്പില്ലെന്ന് ഷാഫി പറമ്പിൽ. CPMന്റെ കൃത്യമായ അജണ്ടയാണ് ഇതിന് പിന്നിൽ. ഇതിന് പിന്നിലെ ഗൂഢലക്ഷ്യത്തെക്കുറിച്ച് തുറന്നു പറയും. ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കുന്ന ആളല്ല താനെന്നും CPMന്റെ അജണ്ടയാണ് ഇതിന് പിന്നിലെന്നും ഷാഫി ആവർത്തിച്ചു. വടകരയിൽ ഹെവി വെയ്റ്റ് പോരാട്ടം നടക്കുന്ന കേരളത്തിലെ മണ്ഡലമായിട്ടുള്ള വടകരയിൽ ഷാഫി പറമ്പിലിനൊപ്പമാണ് ഇന്ന് ന്യൂസ് 18 ഉള്ളത്. ഈ പുറത്ത് കാണുന്നത് പോലെ തന്നെ വലിയ തിരക്ക്, വലിയ ജനക്കൂട്ടമാണ്. നമ്മൾ ഷാഫിയോട് തന്നെ ചോദിക്കാം, വാർത്തകളിലും വാർത്താ ഹെഡ്ലൈനുകളിലും നിറഞ്ഞു നിൽക്കുക കൂടിയാണ് ഇന്ന് വടകര ലോക്സഭാ മണ്ഡലം. പല കാരണങ്ങൾ കൊണ്ട് തന്നെ വടകര ഇളക്കി മറിക്കുകയാണല്ലോ. അതാണോ ഈ സർവേയിലൊക്കെ തോൽവി പ്രവചിച്ചാലും ഒരു വിഷയമില്ല എന്നുള്ള ആത്മവിശ്വാസം അതുകൊണ്ടാണോ? അതായത് ജനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം തന്നെ. നമ്മളിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ അന്നത്തെ പ്രോഗ്രാം പലരും അത് ഭയങ്കരമായിട്ട് ഓർഗനൈസ് ചെയ്താണെന്ന്, ലോറിയിൽ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനെ മാച്ച് ചെയ്യുന്ന റെസ്പോൺസാണ് ഞങ്ങൾക്ക് താഴോട്ട് പോകും തോറും കിട്ടിയത്. നിയോജകമണ്ഡലത്തിൽ പോയപ്പം, പഞ്ചായത്ത് തലങ്ങളിൽ പോയപ്പോൾ, ഇപ്പം ബൂത്ത് തലങ്ങളിൽ വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ് പോസിറ്റീവാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിലെ ജയപരാജയം തീരുമാനിക്കുന്ന ജനങ്ങളാണല്ലോ. പിന്നെ സർവേ എതിരായ എക്സ്പീരിയൻസ് മുമ്പും ഉണ്ട്. അപ്പം അത് ഈ കോൺസ്റ്റൻസിക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. അപ്പം ജനങ്ങളുടെ റെസ്പോൺസ് കാണുമ്പം നമുക്ക് ഉള്ള ചെറിയ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ്. കംഫർട്ടബിളായിട്ട് ജയിക്കാൻ കഴിയും. മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത രീതിയിൽ ആരോപണങ്ങൾ, പരാതികൾ, ആ രീതിയിലുള്ള വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു വടകര മണ്ഡലം. അതിന് കൃത്യമായിട്ട് UDF സ്ഥാനാർത്ഥിക്ക് മറുപടി കൊടുക്കുന്നതിന് ഒരു അല്പം താമസം വന്നു എന്നുള്ളൊരു തോന്നലുണ്ടോ? അല്ല, ഞാനതിന് മറുപടി കൊടുക്കാത്ത യാഥാർത്ഥ്യമായിട്ട് പുലമന്തും ഇല്ലാത്ത പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത്. അപ്പൊ അതിന് മറുപടി മുന്നണിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അധികം വൈകാതെ അത് പറയും. ഇപ്പൊ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഒരു ആരോപണം എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിക്കപ്പെടുമ്പോൾ അത് ജനങ്ങൾക്ക് മുൻപാകെ കുറച്ചും കൂടെ വിശദമാക്കേണ്ടതല്ലേ? ഞങ്ങളുടെ പാർട്ടി മുന്നണിയും ഒക്കെ വിശദമാക്കിയിട്ടുണ്ട്. ഞാനും പറയും, പറയാതെ ഇരിക്കില്ല. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഞാൻ ഒന്നും വേണ്ട, നിങ്ങളൊക്കെ എന്നെ എത്ര വർഷമായിട്ട് കാണുന്നു, അസംബ്ലിയിലും അല്ലാതെയും പുറത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകളും എന്റെ പ്രസംഗവും എന്റെ അസംബ്ലി സ്പീച്ചും ഉൾപ്പെടെ എല്ലാം കാണുന്ന ആളുകളാണ്. ഞാനും 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതല്ലേ. അപ്പൊ അതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്കും അറിയാലോ നമ്മൾ ഏത് രീതിയിലാണ് ഇലക്ഷനെ ഫേസ് ചെയ്യാറുള്ളത്, ഇതുവരെയും എങ്ങനെ ഇലക്ഷൻ നേരിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്കും അറിയാം. അതിന് എന്റെ പേരൊക്കെ അത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചഴക്കുന്നത് ഒരുപക്ഷെ പാർട്ടി നിർദ്ദേശമായിരിക്കും. അപ്പൊ അതിന് കൃത്യമായിട്ട് മറുപടിയുണ്ട്. അത് ഞാൻ എല്ലാ മാധ്യമങ്ങളും കൂടെ കണ്ടിട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ പറയുന്നത്. അതായത് മറ്റ് ഒരുപക്ഷെ കോൺഗ്രസും UDFഉം ഉന്നയിക്കുന്ന ബോംബ് രാഷ്ട്രീയത്തിൽ നിന്ന് വിഷയം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതെന്നാണ് K.Muralidhar ഇന്ന് രാവിലെ പറഞ്ഞത്. ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷയ കൂടെ ഉണ്ടാവണേ എല്ലാരും കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജെന്യുവിൻ ആയിട്ടുള്ള, ജനങ്ങൾ എഫക്ട് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഇവിടെ പറയാനുണ്ട്. ആ ഇഷ്യൂസ് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞിട്ട് എത്തുന്നില്ല. പല ക്യാമ്പയിനിലും പോകുമ്പോൾ ആൾക്കാർ പറയുന്ന ആ പോയിന്റ് വിട്ടുപോയി. ഇപ്പൊ ഇവിടുന്ന് എന്നോട് പറഞ്ഞു സിവിൽ പോലീസ് ഓഫീസേഴ്സിന്റെ കാര്യം പറഞ്ഞില്ല, പ്രസംഗത്തിൽ PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ കാര്യം പറഞ്ഞില്ല. ഇങ്ങനെ ഒരുപാട് ജെന്യുവിൻ ഇഷ്യൂസ് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇഷ്യൂ ഡീവിയേഷന്റെ ആവശ്യം വരുന്നില്ല. ഇതിന്റെ ഒപ്പമാണ് ഇവിടെ ബോംബ് പൊട്ടി ഒരാൾ മരിച്ചത്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ഗ്രേവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കാരണം അതിനകത്ത് റിമാൻഡ് റിപ്പോർട്ടിൽ പോലും പറയുന്നത് ഇത് എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണെന്ന് ഇതിലെ പ്രതികൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ കിടന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ ഞങ്ങൾക്കെതിരെ വരുമായിരുന്നു, ഞങ്ങളുടെ ആർക്കെങ്കിലും പരിക്കേൽക്കുമായിരുന്നു, ഞങ്ങളുടെ ആർക്കെങ്കിലും ജീവൻ പോകുമായിരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല, അതൊരു സീരിയസ് പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെയാണ്. അപ്പൊ അത്തരം ഇഷ്യൂസ് വരുമ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ചില തരത്തിലുള്ള കാര്യങ്ങൾ പറയാം. മൊത്തം പാർലമെന്റ് ഇലക്ഷന്റെ ഓരോ സ്ഥാനാർത്ഥിയും നേരിടുന്ന കാര്യങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള നേരിടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നിട്ട് പറയട്ടെ, ഞങ്ങളാണോ അത്തരം സൈബർ അറ്റാക്കിനെ ഓൺ ചെയ്തത് അതോ വേറെ ചിലരാണോ എന്നുള്ളത് ഒരു വിലയിരുത്തൽ ജനങ്ങൾ നടത്തട്ടെ. ജനങ്ങളെയും മാധ്യമങ്ങളെയും കണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വലിയ രീതിയിൽ സൈബർ പിന്തുണയുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ. ആ രീതിയിൽ സൈബർ ലോകത്ത് വലിയ പിന്തുണയുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെടുമ്പോൾ അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നത് സ്വാഭാവികമല്ല? അല്ല, എന്തിനാണ്? അതിലെവിടെയാ സ്വാഭാവികത? എനിക്ക് ഒരു ഗുണമില്ലാത്ത ഒരു കാര്യം ഈ ഇലക്ഷനെ സംബന്ധിച്ചോ പൊതുപ്രവർത്തകൻ എന്നുള്ള ലേബലിനെ സംബന്ധിച്ചോ ഒരു തരത്തിലും എന്നെ ഹെൽപ്പ് ചെയ്യാത്തൊരു കാര്യം എന്റെ അറിവോടെ 4 ആളുടെ മുമ്പിൽ ചെയ്യാൻ ഞാൻ പറയില്ല എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്നതല്ലേ.